നമസ്കാരം ഓൺലൈൻ മീഡിയയ്ക്ക് എതിരായ മാധ്യമവേട്ട തുടരുകയാണ് പിണറായി സർക്കാർ അതിൽ ആദ്യം ഇല്ലാതാക്കാൻ ശ്രമിച്ചത് ക്രൈം നന്ദകുമാറിനെയാണ് പിണറായി സത്തിനെതിരെ നിരന്തരം ശബ്ദം ഉയർത്തിയ നന്ദകുമാറും അദ്ദേഹത്തിന്റെ സ്ഥാപനവും സമാനതകളില്ലാത്ത ആക്രമണത്തിനാണ് കഴിഞ്ഞ നാളുകളിൽ ഇരയാക്കപ്പെട്ടിട്ടുള്ളത് എന്നാൽ സത്യം നന്ദകുമാറിന്റെ ഭാഗത്തായതിനാൽ ശാശ്വതമായ ഒരു ജയം പിണറായി സർക്കാരിന് സാധിച്ചില്ല ഇപ്പോഴിതാ മറുനാടൻ ഷാജനിലേക്കും പിണറായി പക പടർന്നിരിക്കുകയാണ് ഷാജന് പുറകെ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന സുദർശൻ നമ്പൂതിരിയെയും അകത്താക്കി ഓൺലൈൻ മാധ്യമങ്ങളെ എന്തിനാണ് ഇത്രയേറെ പിണറായി സർക്കാർ ഭയപ്പെടുന്നത് സർക്കാരിന്റെ കയ്യിൽ നിന്ന് ഫണ്ട് വാങ്ങിയല്ല ഓൺലൈൻ മാധ്യമരംഗം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് അഴിമതി ആര് നടത്തിയാലും നിർഭയം അവർക്ക് തുറന്നു പറയാൻ കഴിയുന്നത് കിട്ടുന്നത് വാങ്ങി പോക്കറ്റിലിട്ട് മാധ്യമ പ്രവർത്തനം നടത്തുമ്പോൾ പേടിക്കണം കാരണം കിട്ടിയ വാർത്തയുടെ തായ് വഴി ഫണ്ട് കിട്ടുന്നവരിലേക്ക് നീളുന്നുണ്ടോ എന്ന് അന്വേഷിച്ച് മാത്രമേ വാർത്ത വെളിച്ചം കാണിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ മറുനാടന് ആരെയും കൂസാതെ മാധ്യമ പ്രവർത്തനം നടത്താം മറുനാടനെതിരായ മാധ്യമ വേട്ടക്കെതിരെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ള നിരവധി പേരാണ് പിന്തുണയുമായി എത്തിയത് ഇപ്പോൾ മറുനാടൻ ഷാജനും സുദർശ് നമ്പൂതിരിക്കും പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാർ സുദർശ് നമ്പൂതിരിയെ തനിക്കറിയാം ഇത്രയൊക്കെ മറുനാടനെതിരെ ചെയ്തുള്ളൂ എന്നതാണ് തന്നെ അത്ഭുതപ്പെടുത്തുന്നത് കാരണം സി പി എമ്മിന്റെ ഭരണകൂട ഭീകരതയുടെ വ്യാപ്തി നോക്കുമ്പോൾ ഇതിനുമപ്പുറം ചെയ്യേണ്ടതാണ് അതുകൊണ്ട് ഇനിയും നിങ്ങൾ സൂക്ഷിക്കണം കടുത്ത നടപടികളിലേക്ക് അവർ കടക്കും അത് പ്രതീക്ഷിച്ചു വേണം നിങ്ങൾ മുന്നോട്ട് നീങ്ങാനെന്നും കൃഷ്ണകുമാർ പറയുന്നു കൃഷ്ണകുമാറിന്റെ വാക്കുകൾ ഇങ്ങനെ ഇത് മറുനാടിനെതിരായ ആക്രമണമായല്ല ഞാൻ കാണുന്നത് കുറച്ചു കാലം പുറകോട്ട് പോകേണ്ടിയിരിക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പെരുപ്പിക്കുക മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ നോക്കി നമ്മളാണ് എല്ലാത്തിലും മികച്ചതെന്ന് വരുത്തുന്ന പ്രചാരണം നടത്തുന്നു ഞാൻ കേരളത്തിൽ ജനിച്ചതാണ് കാലങ്ങളായി ഇവിടെ ഓരോ പ്രസ്ഥാനങ്ങളെയും തകർക്കുന്ന രീതിയാണുള്ളത് അരാജകത്വത്തിലേക്ക് തള്ളി വിട്ടിരിക്കുകയാണ് കേരളത്തെ കേരളം ഭാരതത്തിന്റെ ഒരു ഭാഗമായത് കൊണ്ടാണ് നമുക്കിന്ന് ശ്രീലങ്കയുടെ അവസ്ഥ വരാത്തത് അത്രമാത്രം കടത്തിൽ മുങ്ങിക്കിടക്കുന്നു ഓരോ പ്രസ്ഥാനങ്ങളെയും തകർത്തിട്ട് കേരളത്തിലെ ചെറുപ്പക്കാർ മുഴുവനും അതിർത്തികൾ കടക്കുന്നു കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യുന്നത് അരാജകത്വത്തിനെതിരെ സംസാരിക്കുന്നവരെ വായടപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിൽ പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് സി പി എം ഭരണകൂടത്തിന്റെ സർവശക്തിയും ഉപയോഗിച്ച് മറുനാടനെ പോലുള്ള മാധ്യമ സ്ഥാപനങ്ങളെ തകർത്തു കഴിഞ്ഞാലുള്ള ഗുണം എന്ന് വെച്ചാൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ എളുപ്പമാണ് കേരളത്തെ കുറിച്ചുള്ള സത്യങ്ങൾ പച്ചയായി വിളിച്ചു പറയുന്ന മറുനാടനെ പൂട്ടിക്കാൻ ശ്രമിക്കും ഇവിടെ പൊതുസമൂഹം മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ ശബ്ദമായ മറുനാടിന്റെ വായ അടപ്പിച്ചാൽ ആര് സംസാരിക്കും അതുകൊണ്ട് ഇത്തരം പ്രതിസന്ധികളെ പൊതുജനം ഒന്നായി പ്രതിരോധിക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രം പരിശോധിച്ചാൽ പാർട്ടിക്ക് അകത്തുനിന്ന് പൊട്ടിത്തെറിച്ച് ഇല്ലാതാകുന്ന അവസ്ഥയാണ് അതാണ് ഇവിടെയും സംഭവിക്കാൻ പോകുന്നത് അതിന്റെയെല്ലാം തുടക്കമാണിത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്ത്യ നാളുകൾ അടുത്തു തുടങ്ങി അതുകൊണ്ടാണ് അവർക്കെതിരെ ശബ്ദിക്കുന്ന മറുനാടനെ പോലുള്ള മാധ്യമങ്ങളെ പൂട്ടിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് സത്യമേ വിജയിക്കുകയുള്ളൂ സത്യസന്ധമായ വാർത്തകൾ സ്ഫുടമായി അവതരിപ്പിക്കുന്ന ഷാജൻസ് കറിയയ്ക്ക് അസാമാന്യമായ ആരാധകരുണ്ട് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ചാനലാണ് മറുനാടൻ ഇത്തരം മാധ്യമങ്ങളെ ഉന്നമിട്ട് ആക്രമിക്കുന്നു നല്ലൊരു മാധ്യമ പ്രവർത്തകൻ സമൂഹത്തിന്റെ നന്മയ്ക്കായി പ്രവർത്തിക്കുമ്പോൾ വായടപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇതിനെതിരെ പൊതുജനം ഒറ്റക്കെട്ടായി നിന്ന് പ്രതികരിക്കണം രാജ്യസ്നേഹത്തോടെ പ്രവർത്തിക്കുന്ന ഒരു ചാനലും പൂട്ടാൻ പാടില്ല മറുനാടിനെ വളർത്തുകയാണ് വേണ്ടത് പൂട്ടുകയല്ല ചെയ്യേണ്ടത് മാധ്യമ സ്വാതന്ത്ര്യത്തെ തകർക്കുന്നുവെന്ന് പറഞ്ഞ് വടക്കോട്ട് നോക്കി കുരയ്ക്കുന്നവരാണ് ഇത് ചെയ്യുന്നത് കാരണം അവർക്ക് മൂടി വയ്ക്കാൻ പലതുമുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ മാധ്യമങ്ങളെ ഉരുക്കുമുഷ്ടി കൊണ്ട് എന്ന് പറയുന്ന സമയത്ത് ശരിയായ രീതിയിൽ മാധ്യമങ്ങളെ അടിച്ചമർത്തുന്നത് കേരളത്തിലാണ് കൃഷ്ണകുമാർ പറഞ്ഞു വെക്കുന്നു നന്ദി